വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസം കോൺഗ്രസിന് തിരിച്ചുപിടിക്കാവുന്ന ദൂരം മാത്രം കഴിഞ്ഞ തവണ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ശതമാനത്തിന് താഴെ മാത്രമേ വോട്ട് വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ അതിനാൽ ഇത്തവണ വലിയ തിരിച്ചുവരവ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഗോത്രജാതിമത വിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ച് ബി ജെ പി അധികാരം കൊയ്ത സംസ്ഥാനങ്ങളിലൊന്നായ അസമിൽ കോൺഗ്രസ്സിന് വീണ്ടും ഒരു തിരിച്ചുവരവ് സാധ്യമാണ് ഗോത്ര ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കാനുള്ള ബി ശ്രമം ഇത്തവണ അത്ര വിജയം കണ്ടിട്ടില്ല അതിനാലാണ് മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മയിൽ നിന്നും നിരന്തരമുണ്ടാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസമിൽ ശക്തമായ പോരാട്ടമായിരുന്നു നടന്നത് ബി ജെ പി മുപ്പത്തിയാറ് ദശാംശം നാല് ശതമാനം വോട്ടോടെ ഒമ്പത് സീറ്റുകൾ കരസ്ഥമാക്കിയപ്പോൾ മുപ്പത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനം വോട്ട് ലഭിച്ച കോൺഗ്രസിന് മൂന്ന് സീറ്റും ലഭിച്ചു ഒരു സീറ്റ് എഐ യു ഡി എഫും ഒരു സ്വതന്ത്രനുമാണ് വിജയിച്ചത് പല മണ്ഡലങ്ങളിലും കുറഞ്ഞ വോട്ടുകൾക്കാണ് കോൺഗ്രസ് തോറ്റത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന അസം തിരിച്ചു പിടിക്കാനായാൽ അത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് ഗുവാഹത്തി യൂണിവേഴ്സിറ്റി പ്രൊഫസർ ദ്രുബാ പ്രദീം ശർമ്മ മീഡിയ വണ്ണിനോട് പറഞ്ഞു

മുഖ്യമന്ത്രി ഹിമന്ത് ശർമ്മ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതോടെയാണ് അസമിലും മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി സ്ഥാനമുറപ്പിച്ചത് കൂടാതെ വർഗീയ പരാമർശങ്ങളും ന്യൂനപക്ഷ വിരുദ്ധ നടപടികളും ബി ജെ പിയുടെ വളർച്ചക്ക് കാരണമായി എൻ ആർ സി സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങളും മണിപ്പൂർ കലാപവും ബി ജെ പിയുടെ വിജയമോഹങ്ങൾക്ക് വിഘാതമാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ അസമിൽ അത് വലിയ വിജയമായി തീരും ഹരിമുണ്ടൂറിനോടൊപ്പം അസമിൽ നിന്നും തോഫിഖ് അസ്ലം മീഡിയ വൺ